അസ്ലാമലൈക്കും വാഹമത്തുല്ല ബഹുമാനികളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന നാമം അൽ മു്മിനു എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ നാമമാണ് മുൻ എന്ന് ഹംസ് തന്നെ വെളിവാക്കാനും മൂമിനു എന്ന് പറയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൻ ബിഹിൽ അംനു നിർഭയത്വം നിലനിൽക്കുന്നവൻ അപകടങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും അടിമകൾക്ക് നിർഭയത്വം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അഥവാ ദുനിയാവിലെ ദാരിദ്ര്യത്തിന് ഭക്ഷണം നൽകി അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകുന്നു രോഗത്തിന് മരുന്ന് നൽകി അള്ളാഹു അമ്നു നൽകുന്നു നമ്മുടെ ക്രയവിക്രയങ്ങൾക്ക് അവയവം നൽകിയും പ്രവർത്തനങ്ങൾക്ക് ആയുധം നൽകിയും അള്ളാഹു നമുക്ക് അമ്നു നൽകുന്നു നിർഭയത്വം നൽകുന്നു സന്മാർഗത്തിലേക്കുള്ള വഴി കാണിച്ചു നൽകിയും അറിവ് നൽകിയും ആഹ്റത്തിലെ ഭീതിതമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് അമ്നു നൽകുന്നു ഈമാൻ എന്ന പ്രയോഗം അമ്നിൽ നിന്ന് എടുക്കപ്പെട്ടതാണെന്ന് കാണാം അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അമ്നാണ് ഈമാനിലൂടെ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അതിമഹത്തായ ഇസ്മിൽ നിന്ന് നാം സിദ്ധിക്കേണ്ട സ്വഭാവം നമ്മുടെ നഫ്സിനെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാക്കുന്നതിന് തൊട്ട് തടഞ്ഞു വെക്കാൻ നാം ശ്രമിക്കുക എന്നതാണ് അള്ളാഹു ഉമിൻ ആയതുകൊണ്ട് തന്നെ നിർഭയത്വം നൽകുന്നവനായതുകൊണ്ട് തന്നെ അവൻ്റെ പടപ്പുകളായ നമ്മളും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ അയൽവാസികൾക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മൾ നിർഭയരാവണം നബിസ് വസ്ലമിലിൻ തീർച്ചയായും അള്ളാഹുവിനെ തന്നെയാണ് സത്യം അവർ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് മൂന്ന് തവണ നബി തങ്ങൾ സഹാബത്ത് ചോദിച്ചു യാ ആരാണ് അവർ നബി തങ്ങൾ അയൽവാസി അല്ല എങ്കിൽ അവൻ വിശ്വാസിയല്ല എന്ന് നബി സലഹ അലഹി തങ്ങൾ തറപ്പിച്ചു പറയുന്നു ഈ ഹദീസ് നമ്മെ നന്നായി ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് അതോടൊപ്പം നമ്മൾ മറ്റുള്ളവർക്ക് നിർഭയരാകുമ്പോൾ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് നിർഭയത്വം കിട്ടുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആഹ്റത്തിൽ നമ്മൾ നിർഭയരാവുക എന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ എല്ലാവരും ബേജാറാകുന്ന ആ ഘട്ടത്തിൽ നമുക്ക് നിർഭയരാവാൻ കഴിയുക എന്നത് എത്ര വലിയ സൗഭാഗ്യമാണ് അതുകൊണ്ടല്ലേ നമ്മൾ മരിച്ച് നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെച്ച് മൂടുകല്ല് വെച്ചതിൻ്റെ ശേഷം മറമാടിയതിൻ്റെ ശേഷം നമ്മുടെ ഖബറിൻ്റെ അരികിൽ നിന്ന് ഒന്നിച്ചത് ബീത്ത് ചെല്ലുമ്പോൾ അല്ല അല്ലാഹുമ്മ മിൻ കുല്ലിൽ ഫസഅ അല്ലാഹുവേ എല്ലാ ബേജാറിൽ നിന്നും അവർക്ക് നീ നിർഭയത്വം നൽകണേ എന്ന് ഇടർന്ന കൂടെ ഉറ്റവരും ഉടയവരും ഖബറിന്റെ പുറത്ത് നിന്ന് ദുആ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ചുരുക്കത്തിൽ നമ്മളെ തൊറ്റു മറ്റുള്ള ആളുകളൊക്കെ നിർഭയരാകുകയും നമ്മൾ ധാരാളം നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ ആഹ്റത്തിൽ നമ്മൾക്ക് നിർഭയരാവാൻ സാധിക്കും പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ മഞ്ജിൽ ആരെങ്കിലും ഹസനത്ത് കൊണ്ടുവന്നാൽ നന്മകൾ പ്രവർത്തിച്ചാൽ അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് മാത്രമല്ല ആഹ്റത്തിലെ ഭയാനകതയിൽ നിന്ന് അവർക്ക് നിർഭയത്വം ലഭിക്കുകയും ചെയ്യും പരിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് അധികരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നിർഭയത്വം ലഭിക്കുകയും അവർ സത്യസന്ധതയുള്ളവരായി മാറുകയും ചെയ്യും ഈമാനിന് ശക്തി പ്രാപിക്കുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തിയാറ് തവണ ദിവസവും ഈ ഇസ്മു പതിവാക്കി ചൊല്ലിയാൽ ശരീരത്തിൻ്റെയും സ്വത്തിൻ്റെയും കാര്യത്തിലുള്ള പേടി ഇല്ലാതാകുമെന്നും മഹത്തുക്കൾ പഠിപ്പിക്കുന്നു നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ മുപ്പത്തിയാറ് തവണ എന്ന് ചൊല്ലിയാൽ അതിൽ നിന്ന് പ്രതി ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമെന്നും ഇമാം മുനാബി പറയുന്നുണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും നിർഭയത്വമുള്ളവരിൽ അമിനുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസുഅല സൈദന മുഹമ്മദിൻ വലഹമുൽ റബിളാലും വാഹത്തു